നമുക്ക് ദൈവപാദപടത്തിൽ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില ആലോചനകൾ കേൾപ്പാൻ നമ്മെ തന്നെ ദൈവസ്ഥനിൽ പ്രാർത്ഥനയോടെ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. അതിന് ആധാരമായി ഒരു രണ്ട് വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ എൻ്റെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട്. 2 തീമത്യോസ് 4:16-17 വാക്യങ്ങൾ. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. പൗലോസ് ഇവിടെ പറയുകയാണ്, എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷേ കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതുതന്നെയാണ്. നമുക്കും തോന്നും പലരും നമ്മളെ കൈവിട്ടെന്ന്. എന്നാൽ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടാത്ത ദൈവമാണ്. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാന വാക്കുകളാണ് 2 തിമത്യോസ് 4:10. തൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും തൻ്റെ ആത്മീയ ശുശ്രൂഷയുടെയും അനുഭവങ്ങൾ തന്നൊരു തിരിഞ്ഞു നോക്കുന്ന സമയമാണ്. നൂലാമാല പോലെ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി. തൻ്റെ കൂടെ നിന്ന സഹിമാർ, തൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർ, ഉറ്റവർ, ഉടയവർ തന്നെ വിട്ടുപോയപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ തന്നെ സഹായിച്ചതെന്താണെന്നറിയാവോ? കർത്താവിൻ്റെ തിരുസാന്നിധ്യം തന്നോട് കൂടെയിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പാടുന്നത് 23:4 കൂരിരിൽ താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കർത്താവ് എന്നോട് കൂടെയുണ്ട്. ആമൻ. കർത്താവ് കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഉണ്ടോ? ഭാരപ്പെടാനില്ല. നമ്മെ വിടിയിപ്പാൻ അവൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ മധ്യേ വെളിപ്പെട്ടു വരും. ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിലും അനേക പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നാം ദിനംതോറും അനുഭവിക്കേണ്ടവരാ. അനേക കഷ്ടങ്ങളിലൂടെയാണ് നാം തേജസ്സിൽ കടക്കേണ്ടത്. അനേക കഷ്ടങ്ങൾ കൂടാണ് ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്. നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് പ്രസാദമെന്ന് പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്. പരിശോധനകളും പ്രതികൂലങ്ങളും അതിനെയും ആഴമേറിയ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അനേക കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളോട് ദൈവം സംസാരിക്കും. നമ്മളോട് വചനത്തിലൂടെ അല്ലാതെയും നേരിട്ടും ദൈവം എപ്പോഴും സംസാരിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ കഷ്ടത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവസ്ഥനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇടപെടും. ഗിദിയോൻ പറയുക, ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ സംഭവിക്കുമെന്ന്. അതാണ്, അതുപോലെ നമ്മളും ചോദിക്കും, അയ്യോ ദൈവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം, എന്തുകൊണ്ട് എനിക്ക് കടഭാരം, എന്തുകൊണ്ട് ഈ ഞെരുക്കം, എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ടെന്ന്. ദൈവമക്കളെ, ഇതൊക്കെ നമുക്കുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ യേശു കയറിയ പടകാടി ഉലയാൻ തുടങ്ങി. അതായത് വീഞ്ഞു തീർന്നു. യേശുവിനെ കല്യാണത്തിന് വിളിച്ച വീട്ടിലെ വീഞ്ഞു തീർന്നു. ഭക്തനായ ഇയ്യോബ് സാക്ഷ്യം, ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. എന്നാൽ ഇവിടെയൊക്കെ ആ കഷ്ടത കൊണ്ട് അവരുടെ ജീവിതം അവസാനിച്ചില്ല. അവർ ദൈവത്തോട് പറ്റിയിരുന്നു, ദൈവവചനപ്രകാരം ജീവിച്ചു, വിശുദ്ധിയിൽ നിലനിന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവരുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുത്തു. കാനായിലെ വീഞ്ഞിനെ ശ്രേഷ്ഠമായത് ദൈവം ഒരുക്കുകയും ഇയ്യോബിനെ ഇരട്ടിയായ അനുഗ്രഹം കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മളെ വിവിധ നമ്മളും ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഈ കടഭാരം, എന്തുകൊണ്ട് എൻ്റെ തലമുറയ്ക്ക് ഇങ്ങനെ വന്നു എന്നൊക്കെ. പ്രിയ സഹോദരിമാരെ, നമ്മൾ ചോദിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നു, കരയുന്നു. നീ വിചാരപ്പെടൽ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും കൈവിടും, കൂട്ടുകാർ വിട്ടുവും, വീട്ടിലുള്ളവർ വേറെ പൊറ്റിക്കൊടുക്കും, നിന്ദിക്കും. പക്ഷേ നിന്നെ കൈവിടാത്ത ഒരു കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ട്. നിന്റെ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. നീ ഒന്ന് വിശ്വസിച്ച് നിന്നെ അവൻ സഹായിക്കും. മനുഷ്യ സഹായം വ്യർത്ഥമാകുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പടകിനെ ശാന്തമാക്കിയ ദൈവം നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ശാന്തമാക്കുവാൻ, നിന്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ശക്തനായി വെളിപ്പെടും. അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ വിശുദ്ധ ബൈബിളിൽ ഈ പ്രതിസന്ധികളിൽ പോയി. ലാസർ ദാരിദ്ര്യ നിമിത്തം എല്ലാവരാലും ഒറ്റപ്പെട്ടു. യോബ് ആ കഷ്ടത നിമിത്തം ഒറ്റപ്പെട്ടു. പൗലോസ് ഒറ്റപ്പെട്ടു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ക്രൂശ് മരണ സമയത്ത് എല്ലാവരും തന്നെ വിട്ടുപോയി. തൻ്റെ ഒപ്പം നിന്നവർ, സൗഖ്യം പ്രാപിച്ചവർ, ഹല്ലേലൂയ, തൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർ, പത്രോസ്, ഇവരെല്ലാം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഏകനായ ക്രൂശിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ,
മൂന്ന് മണിക്കൂർ യേശു പറയുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിലുണ്ട്, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. കൂരിരുട്ട്, മൂന്ന് മണിക്കൂർ കൂരിരുട്ടായിരുന്നു, എന്നാൽ ദൈവം കൈവിട്ടില്ല. കൂരിരുട്ട് മാറി, സ്തോത്രം. കർത്താവ് ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു, തൻ്റെ ആത്മാവിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ, കർത്താവ് ഭരമേൽപ്പിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും മരണനിഴലിലൂടെ കൂരിരുട്ട് താഴ്വരയിലൂടെ കടന്നുപോയി ഇനി ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന് നമ്മുടെ മനസ്സും നമ്മുടെ വിചാരങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവം കരം നീട്ടും രക്ഷിക്കാൻ. ആമേൻ. ബുദ്ധിപരമായി നോക്കിയാൽ സാധ്യതകളൊന്നുമില്ലെങ്കിലും ദൈവം സാധ്യതകളെ അതിൻ്റെ മധ്യ ഒരുക്കുവാൻ സർവശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തോട് അടുത്തു നിൽക്കുന്നവർക്ക് വേണ്ടി ഇന്നും മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കൂരി, ഹല്ലേലൂയ. കർത്താവ് വലിയവനാ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പാപമൊഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. നമ്മുടെ പരീക്ഷകളിൽ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതും ആരാധിക്കുന്നതും. അതുകൊണ്ട് പിറുപിറുക്കള് വാഗ്വത് ആരെന്നെ സഹായിക്കും, ആരെന്നോട് കൂടെ ഇരിക്കും, ആര് ഈ പ്രതിസന്ധിയിൽ എന്നെ ആരും കൈത്താങ്ങൽ തരുന്നില്ലല്ലോ എന്നോർത്ത് ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഭാരപ്പെടണം. നീ ദൈവസനിൽ അടുക്ക്, അവൻ്റെ സനിയിൽ മുഴങ്കാൽ മടക്ക്, അവൻ്റെ വചനപ്രകാരം നീ ഒന്ന് നിന്നെ തന്നെ ഒരുക്കിക്കൊടുക്ക. സകല ഭാരവും പുറയിലെറിഞ്ഞോട്ട് അവൻ്റെ പാദപീഠത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് നിന്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി പരിഹാരം വരുത്തുവാൻ സർവശക്തനായ ഇന്ന് പകൽ ഇവിടെയുണ്ട്. നീ ഒന്ന് വിശ്വസിക്കാം, എന്നെ മഹത്വം കാണും. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ കൈപ്പേറിയ അവസ്ഥകൾ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ നിന്റെ മേൽ പകരട്ടെ. ഹല്ലേലൂയ. അതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ ആരും തുണയായിട്ടില്ലായിരുന്നു. എല്ലാവരും തോമസ് ലോർദ്ദെ സ്നേഹിച്ചു വിട്ടുപോയി, പലരും തന്നെ വിട്ടുപോയി. പക്ഷേ അവിടെയും വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ കൃപ കൊടുത്തു. കാരണം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. വിളിച്ച ദൈവത്തെ കുറിച്ചൊരു നിശ്ചയം ഉണ്ടായിരുന്നു. എവിടേക്ക് പോകുന്നു എന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നു. പ്രതികൂലങ്ങളൊന്നും തന്നെ തളർത്തി കളയുവാനിടയായില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ തീച്ചുളയിൽ വെളിപ്പെട്ടാം. ആ ബാലന്മാർക്ക് വേണ്ടി നാലാമനായി വെളിപ്പെട്ടു. കൈവിട്ടു പലർക്കും, ആർക്കും സഹായിപ്പാൻ കഴിഞ്ഞ രാജകൽപ്പനയാണ്. എന്നാൽ അവിടെയും നാലാമനായി ഇറങ്ങി വന്ന വിടുവിച്ചതെയും നിന്റെ തീച്ചുളയുടെ അവസ്ഥയിൽ വിടുവിപ്പാൻ. അബ്രഹാം കൊടുത്ത തുരുത്തിയിലെ വെള്ളം അപ്പം തീർന്നു, മരുഭൂമിയാണ്. അവിടെ സഹായിപ്പാൻ ആരുമില്ല. ചുറ്റും നോക്കിയാൽ ആരുമില്ല. അവിടെ മകൻ മരിച്ചു, ഹാഗാർ. അവിടെ മകൻ മരിച്ചു പോകുന്നോട്ട് ഭാരപ്പെട്ടു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും വറ്റാത്ത നീറവ് അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തുവെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് വേണ്ടി തുരറവ് തുറക്കുവാൻ. സാമ്പത്തികമായ കഷ്ടമാണോ, ഭാരമാണോ, രോഗമാണോ, ഏത് വിഷയത്തിൽ നീ ഭാരപ്പെടുന്നോ അതിന്മേൽ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിപ്പാൻ വിശ്വസ്തനാ. നീ ഒന്ന് പ്രാർത്ഥിത്, നീ ഒന്ന് സന്നിധാനം ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ പിറുവിപ്പും വാഗ്വാദവും ഒന്ന് വിട്ടുകള. കർത്താവ് വലിയവനോ, സകല ചരാരത്തെ ഒരു വാക്കിനാൽ ഉളവാക്കി സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസിക്ക, എന്നെ മഹത്വം നീ കാണും. അബ്രഹാമിന് വേണ്ടി മോറിയാമ്പലയിൽ കരുതിയ ദൈവം. ബാലൻ ചോദിച്ചു, ആട്ടിൻകുട്ടി എവിടെയെന്ന്. യാത്രാമത്തെ കരുതുന്ന ദൈവം. പിൻപുറത്ത് കരുതി, നിനക്ക് വേണ്ടി ചിലത് സ്വർഗം കരുതും, നിനക്ക് വേണ്ടി സ്വർഗം ചിലത് കരുതും ദൈവം. ഇതിലെ എബ്രായ ലേഖനം 13:5 ഞാൻ ഒരു നാളും കൈവിടുകയില്ല. കർത്താവ് അരുളി ചെയ്തു, സ്വർഗത്തിലെ ദൈവം കരുതുന്ന ദൈവമാ, കൈവിടില്ല ഒരിക്കലും. ദൈവത്തിൻ്റെ പൈതൃം നാം സേവിപ്പാൻ ഇറങ്ങിയത് സ്വർഗത്തിലെ ദൈവത്തെയാ. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ഊറ്റി തന്ന്, നമുക്ക് വേണ്ടി ജീവൻ തന്നാം കർത്താവിനെ നാം സേവിക്കുന്നത്, ആരാധിക്കുന്നത്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവ് കൈവിടത്തില്ല, നിനക്ക് തുണയായി കർത്താവ് വെളിപ്പെടും. അതിനായി സമർപ്പിക്കാം. ഏത് ഭാരത്തിൽ നിന്ന് വിടിയിപ്പാൻ ശക്തനായവൻ കൂടെയുണ്ട്. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.